അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ 'അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വഅല സയ്യിദിന ഖലീലില്ലാ ഇബ്രാഹീമ വഅല സയ്യിദിന ഇസ്മായിൽ വഅല സയ്യിദത്തിന ഹാജർ വഅല അസാത്തിദത്തിന വമശായിഖിന. ഏറ്റവും ബഹുമാനമുള്ള ഹാജിമാരെ, അൽഹംദുലില്ലാ, പരിശുദ്ധമായ പെരുന്നാൾ ദിവസം ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കർമ്മങ്ങളുള്ള ദിവസമാണ് ദുൽഹജ്ജ് 10. പലരും തവാഫൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലാഹു കബൂലാക്കട്ടെ. ഇനി നമ്മൾ 11-ന്റെ രാവിലേക്ക് പ്രവേശിച്ചു. ഈ 11-ന്റെ രാവിൽ രാപ്പാർക്കുന്നതിനെ കുറിച്ചും 11-ന്റെ പകൽ എറിയുന്നതിനെ കുറിച്ചും നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മക്കയിലുള്ളവരൊക്കെ കഴിയുന്നതും വേഗം മിനയിലേക്ക് എത്തി രാത്രിയുടെ ഭൂരിഭാഗം സമയം മിനയിൽ കിട്ടാനുള്ള ശ്രമം നടത്തുക. ഇനി ഇതേ കർമ്മങ്ങൾ തന്നെയാണ്, അഥവാ 11-ന്റെ രാവിൽ രാപ്പാർക്കുക, അതുപോലെ പകലിൽ എറിയുക എന്ന കർമ്മങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതേ കർമ്മങ്ങൾ തന്നെയാണ് 12-ന്റെ രാവിലും മിനയിൽ ചെയ്യേണ്ടത്. അപ്പോൾ 12-ന്റെ രാവിലും നമ്മൾ എന്ത് ചെയ്യണം? മിനയിൽ രാപ്പാർക്കണം, അത് വാജിബാണ്. 12-ന്റെ പകൽ ലുഹറിന് ശേഷം 11-ന്റെ പകലിൽ ചെയ്തതുപോലെ 3 ജംറകളെയും എറിയലും നിർബന്ധമാണ്. ഇതാണ് മിനയിൽ 12-ന് നാം ചെയ്യേണ്ട രണ്ട് പ്രധാനപ്പെട്ട കർമ്മങ്ങൾ. ഒന്ന് 12-ന്റെ രാവിൽ രാപ്പാർക്കുക, മറ്റൊന്ന് 12-ന്റെ അന്ന് ലുഹുർ സമയമായത് മുതൽക്ക് എറിയുക. ഇതിൻ്റെയും സമയം ഏതുവരേക്കും നീണ്ടു നിൽക്കുന്നു? 13-ന്റെ അന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരേക്കും അതിൻ്റെ സമയമുണ്ട്. ഇവിടെയും 12-ന്റെ അന്നും എറിയേണ്ടത് എങ്ങനെ തന്നെയാണ്? ജംറത്തുൽ ഊല കൊണ്ട് തുടങ്ങി ജംറത്തുൽ അഖബയിൽ അവസാനിക്കുന്ന രൂപത്തിൽ. ഈ 12-ന്റെ അന്ന് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും 12-ന് ഹജ്ജ് കർമ്മങ്ങൾ അവസാനിപ്പിച്ച് നഫർ അവ്വലായി പിരിഞ്ഞു പോരുന്നവരുണ്ടാകും. പ്രത്യേകിച്ചും പ്രവാസികൾ, അവരാണ് കാര്യമായി 12-ന്റെ അന്ന് എറിഞ്ഞ് തിരിച്ചു പോവാർ. അത് അനുവദനീയമാണ്. പരിശുദ്ധ ഖുർആൻ അനുവദിച്ചു തന്ന ആനുകൂല്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കാണാം, ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി. രണ്ട് ദിവസം ഏറും അതുപോലെ രാപ്പാർക്കലും പൂർത്തിയാക്കി ആരെങ്കിലും നേരത്തെ പോവുകയാണെങ്കിൽ അവന് യാതൊരു കുഴപ്പവുമില്ല, അവൻ്റെ മേലിൽ ഒരു കുറ്റവുമില്ല. അള്ള പറഞ്ഞതാണ്. എന്നാൽ എല്ലാവർക്കും ഏറ്റവും പുണ്യം എന്താണ്? പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ വന്ന ഹാജിമാർക്കൊക്കെ ഏറ്റവും പുണ്യം 13-ന്റെ അന്നും അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞു പോരുന്നതാണ്. പ്രവാസികൾ, അവർക്ക് ജോലിയും മറ്റ് ആവശ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ നേരത്തെ പോരുന്നത്. എല്ലാവർക്കും അഫുദൽ എന്ത് തന്നെയാണ്? 13-ന്റെ അമലുകളോടും കഴിഞ്ഞിട്ട് പോരലാണ്. ഓരോരുത്തരുടെയും സൗകര്യമനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുക. ഏതായാലും 12-ന്റെ അന്ന് പിരിഞ്ഞു പോരാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ പറയാം. അതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, പോരുന്നവർ പ്രത്യേകിച്ചും. 12-ന് സൂര്യാസ്തമയത്തിന് മുമ്പ് എറിയുകയും, ഏറിന്റെ സമയം തുടങ്ങലപ്പോഴാണ് ദുഹറിന്റെ ശേഷം, 12-ന് ദുഹറിന്റെ ശേഷമാണ് സമയം തുടങ്ങുക. ആ സമയം തുടങ്ങി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എറിയുകയും അടുത്ത ദിവസത്തെ രാപ്പാർക്കലും എറിയലും ഉപേക്ഷിച്ച് മിന വിടേണ്ടതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 12-ന് അന്ന് എറിയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, സൂര്യൻ ഉച്ചയായ സമയത്ത് അഥവാ ലുഹുർ വാങ്ങുകൊടുത്ത ഉടനെ എറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ടാവും, എറിഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതുന്നവർ. ആ തിരക്കുള്ള സമയത്ത് നാം എറിയാൻ ശ്രമം നടത്തരുത്, അത് പലപ്പോഴും അപകടത്തിലേക്ക് എത്തിപ്പെടും. പകരം ലുഹുറൊക്കെ നമ്മുടെ ടെൻറ്റിൽ വെച്ച് സുഖമായി നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് ഒരു 2 മണിയൊക്കെ ആവുമ്പോഴേക്ക് എറിയാൻ പോവലാണ് പ്രായോഗികമായി തിരക്ക് കുറയാൻ പറ്റിയ സമയം. 2 മണിക്ക് പുറപ്പെട്ട് 2:30 ജംറയിൽ എത്തുന്ന രൂപത്തിൽ പോയാൽ സുഖമായിട്ട് നിങ്ങൾക്ക് എറിഞ്ഞു പോവാം. ഇനി അത് ഇനിയും വൈകിയാൽ കുഴപ്പമുണ്ട്, ഒരു കുഴപ്പമില്ല. രാത്രി ഏകദേശം മഗ്രിബ് ബാങ്ക് കൊടുക്കൽ 7 മണിയല്ലേ, അതിൻ്റെ മുമ്പ്, ആ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? മിനയിൽ നിന്ന് പുറത്ത് കടക്കണമെന്നേ നിബന്ധനയുള്ളൂ. അവർ
ഇങ്ങനെ നേരത്തെ പോരുന്നവർ പ്രത്യേകം ഒരു നിയ്യത്ത് വെക്കണം. എന്താണ് ആ നിയ്യത്ത്? നാളത്തെ അഥവാ 13 ദിനത്തെ ഏറും രാപ്പാർക്കലും ഉപേക്ഷിച്ചു ഞാൻ മിന വിടുന്നു എന്ന് കരുതുക. എന്താ നിയ്യത്ത്? നാളത്തെ അഥവാ 13 ദിനത്തെ ഏറും രാപ്പാർക്കലും ഉപേക്ഷിച്ചു ഞാൻ മിന വിടുന്നു അല്ലാ എന്ന് നിയ്യത്ത് വെച്ചിട്ടാണ് പോവേണ്ടത്. ഈ നിയ്യത്ത് ഉണ്ടാവേണ്ട സ്ഥലം എവിടെയാണ്? മിനയുടെ അതിർത്തി വിടുന്നതിന് മുമ്പായിരിക്കണം. മിനയുടെ അതിർത്തി വിടുന്നതിന് മുമ്പ് ഈ നിയ്യത്ത് ഉണ്ടാവണം. അപ്പം നമ്മുടെ ടെൻറ്റിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മൾ ഈ നിയ്യത്ത് വെച്ച് പോവാം. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ജംറത്തുൽ അഖബ എന്ന് പറയുന്ന അവസാനത്തെ ജംറ, അത് മിനയിൽ പെട്ടതല്ല. അപ്പോൾ അവിടെ വെച്ച് നിയ്യത്ത് വെച്ചാൽ മതിയാവൂല. അവിടെ വെച്ച് നിയ്യത്ത് ചെയ്യുന്നവർ എന്ത് ചെയ്യണം? ജംറത്തുൽ അഖബയെ എറിഞ്ഞതിന് ശേഷം നിയ്യത്ത് വെക്കുന്നവർ അല്പം മിനയുടെ ഭാഗത്തേക്ക് പിന്നോട്ട് നിന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. ജംറത്തുൽ വുസ്തയുടെ ഭാഗത്തേക്ക് അല്പം പിന്നോട്ട് മാറി നിന്നിട്ടാണ് നിയ്യത്ത് വെക്കുക, എങ്കിലേ മിനയിലാവുകയുള്ളൂ. അപ്പം മിനയിൽ വെച്ചാവണം ഈ നിയ്യത്ത് വെക്കുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്താ? 10-നും 11-നും മിനയിൽ രാപ്പാർത്തവർക്ക് മാത്രമേ ഈ നഫ്റവൽ പറ്റുകയുള്ളൂ. 12-ന് അന്ന് പിരിഞ്ഞു പോരുക എന്നത് ആർക്കേ പറ്റൂ? 10-നും 11-നും മിനയിൽ രാപ്പാർക്കുകയും ആ 10-ന്റെയും 11-ന്റെയും ഏറുകൾ നിർവഹിക്കുകയും ചെയ്തവർക്ക് മാത്രമേ പറ്റൂ. അത് എന്തെങ്കിലും കാരണത്താൽ മിസ്സായി പോയാൽ 13-നും അവിടെ രാപ്പാർക്കലും എറിയലും നിർബന്ധമായി മാറും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ ഏറ് ഉച്ചയ്ക്ക് ശേഷമാവണം. ഏതായാലും 12-ന് പോവല്ല, രാവിലെ തന്നെ എറിഞ്ഞു പോകാൻ നോക്കാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ അവിടെ എറിയുന്നവർ കാണാൻ മതി, നമ്മൾ ഫോളോ ചെയ്യാൻ പോകണ്ട. നാം നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞത് കേൾക്കുക, ഉച്ചയ്ക്ക് ശേഷമാണ് എറിയേണ്ടത്. എന്നിട്ടോ മിന മഗ്രിബിന് മുമ്പ് വിടുകയും വേണം. ഉച്ചയ്ക്ക് ശേഷം പോയി എറിഞ്ഞ് മഗ്രിബ് വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പ് മിന വിടണം. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ ജംറത്തുൽ അഖബ കഴിഞ്ഞാൽ മിന വിട്ടു, ആ നിയ്യത്ത് വെക്കുകയും വേണം. നേരത്തെ പറഞ്ഞ നിയ്യത്ത് മറന്നു പോകരുത്. ഇവിടെ നിയ്യത്തൊക്കെ വെച്ച് പുറപ്പെട്ടു, പക്ഷേ തിരക്ക് കാരണം അഭൂതപൂർവമായ തിരക്കിൽ പെട്ടു. അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുന്നവർ മാരി വാങ്ങി കൊടുത്തു പോയി, എറിയാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് വാങ്ങി കൊടുത്തു, എന്നാ പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അവൻ എന്ത് ചെയ്തു? നിയ്യത്ത് വെച്ച് പുറപ്പെട്ടു. ഇനി ഈ തിരക്ക് മൂലം വൈകിപ്പോയി അല്ലെങ്കിൽ മിന വിടാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ ഒരു പ്രശ്നമില്ല. അവന് മിന വിട്ട് പോരാവുന്നതാണ്, എറിഞ്ഞിട്ട് മിന വിട്ട് പോരാവുന്നതാണ്. എന്നാൽ 13-ന്റെ ഏറ് മുൻകൂട്ടി എറിയാൻ പറ്റുമോ? നമ്മുടെ കയ്യിൽ കല്ലും ഉണ്ട് ഇഷ്ടം പോലെ, നാ 13-ന്റെ ഏറ് ഇന്നാട്ട് എറിയാ എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനൊന്നുമില്ല, അതെറിയാൻ പാടുള്ളതല്ല. മിച്ചമുള്ള കല്ലുകൾ എന്ത് ചെയ്യണം? നാം നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നിരിക്കൽ അവിടെ തന്നെ ആ മിനയിൽ തന്നെ അത് ഉപേക്ഷിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അല്ല അത് മറന്ന് കയ്യിൽ പിടിച്ചു എങ്കിൽ ഹറം പരിധിയിൽ എവിടെയെങ്കിലും അത് നിക്ഷേപിക്കുക. അത് ജിദ്ദയിലേക്ക് കൊണ്ടുവരാനോ നാട്ടിലേക്ക് കൊണ്ടുപോകാനോ പാടുള്ളതല്ല. കൊണ്ടുപോയാൽ തിരിച്ച് ഹറമിലേക്ക് അത് എത്തിക്കുകയും വേണം. നഫറവലായി പോകാത്തവർ, ഇങ്ങനെ 12-ന് അന്ന് പോകാത്തവർ എന്ത് ചെയ്യണം? 13-ന്റെ രാവിലെ അവിടെ രാപ്പാർക്കണം. 13-ന്റെ പകലിൽ എന്ത് ചെയ്യണം? ളുഹറിന് ശേഷം ജംറകളെ എറിയുകയും വേണം. 13-ന്റെ അന്ന് രാപ്പാർക്കുകയും 13-ന്റെ ളുഹറിന്റെ 13-ന്റെ അന്ന് എന്ന് പറഞ്ഞാൽ 13-ന്റെ രാവിലെ, 12-ന് അവസ്തമിച്ച രാവിലാണ് 13-ന്റെ രാവ് എന്ന് പറയുക. ആ രാവിലെ അവിടെ മിനയിൽ രാപ്പാർക്കുകയും 13-ന്റെ പകലിൽ നേരത്തെ പറഞ്ഞതുപോലെ ളുഹറിന്റെ ശേഷം എറിയുകയും ചെയ്താൽ, സമയം ഏതുവരെ? മാരിപോളുടെ സമയം കഴിഞ്ഞു, പിന്നെ ഇനി സമയമല്ല. അതിൻ്റെ മുമ്പ് എറിഞ്ഞാൽ എന്തായി? നമ്മുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞു, ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായി കഴിഞ്ഞു. ഇനി വദാഇൻ്റെ തവാഫാണ് നമുക്കുള്ളത്. അത് ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ പെട്ടതല്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കർമ്മമാണ്. അത് ഇൻഷാല്ല നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഈ രൂപത്തിൽ ഭംഗിയായ ഹജ്ജ് നിർവഹിച്ച് നല്ല പ്രതീക്ഷയോടുകൂടെ, എൻ്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന ആ ശുഭ പ്രതീക്ഷയോടുകൂടെ മിനിയോട് വിടുക. മിനയോട്, മിനയിൽ നിങ്ങൾ കഴിയുന്ന സമയത്തൊക്കെ, നല്ല നല്ല സമയമാണ്, അത് കഥ പറഞ്ഞും സ്വറ പറഞ്ഞും തീർക്കാതെ ഞാൻ മുകളിൽ അയച്ച ആ സ്വലാത്തുകൾ, തസ്ബീഹ് നിസ്കാരം, വിശുദ്ധ ഖുർആൻ പാരായണം, യാസീൻ ഓതുക, ഫാത്തിഹ സൂറത്ത് ഓതുക, ഇഖ്ലാസ് ഓതുക, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എന്ന ദിക്ര് ചൊല്ലുക, അതുപോലെ കഴിവിൻ്റെ പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവിടെ കഴിച്ചു കൂട്ടണമെന്ന് വളരെ വിനയത്തോടെ അപേക്ഷിക്കുന്നു. അല്ലാഹു കബൂലാക്കട്ടെ, ഉന്മേഷവും സന്തോഷവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.